ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ NH66 ആറുവരിപ്പാതയുടെ വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് കോഴിക്കോടാട്ടോ. നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ നമ്മുടെ ഒപ്പം കോഴിക്കോട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാട്ടോ. കോഴിക്കോടിന്റെ വിശേഷങ്ങളാണ്. നമ്മുടെ വീഡിയോയിൽ ഒരാൾ കമന്റ് പറഞ്ഞിരുന്നു, എല്ലാവരും മാഹിയിലും മലപ്പുറമൊക്കെ പോയി എന്നാൽ കോഴിക്കോടത്തെ വീഡിയോ ആരും ചെയ്യുന്നുള്ളൂ. അപ്പൊ കോഴിക്കോടുള്ള മൊത്തം വിശേഷം കാണിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ കോഴിക്കോട് മൊത്തം മാറിയിട്ടോ, ഏകദേശം ഇപ്പൊ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ഒരു വർഷം മുമ്പ് പോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് കൂടി വരുമ്പോൾ മൊത്തം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. അപ്പൊ കോഴിക്കോടിനെ മൊത്തം വിശേഷങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ. അപ്പൊ നേരെ നമുക്ക് കോഴിക്കോടിന്റെ വിശേഷത സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പൊ സ്നേഹിതന്മാരെ, അപ്പൊ ഞാനുള്ളത് നമ്മുടെ രാമനാട്ടുകാരെ ഒന്ന് തുടങ്ങട്ടോ. നമ്മുടെ വീഡിയോ രാമനാട്ടുകാരെ നമ്മുടെ കെഎംസിന്റെ വർക്കാണ്. കെഎംസി പറഞ്ഞ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി ആട്ടോ അവിടെ വർക്ക് എടുക്കുന്നത്. 28 കിലോമീറ്റർ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ദൂരത്തിൽ ഇപ്പോഴാണ് ഞാനുള്ളത് രാമനാട്ടുകര ഭാഗത്താണ്. കുറച്ച് മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, ഈ റോഡിലെ ഈ പാലത്തിൻ്റെ മുകളിൽ ബ്രിഡ്ജിൻ്റെ മുകളിലാട്ടോ അപ്പം ഞാനുള്ളത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ വീഡിയോ ഞാനൊരു 3-4 ആഴ്ച മുമ്പ് ചെയ്തിരുന്നു. ഇവിടെ നിൽക്കണ ടാറിങ്ങും കഴിഞ്ഞു കേട്ടോ, മിസ്റ്റിക് മാറ്റ് വിരിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അടിപൊളി വീഡിയോ കേട്ടോ. ബ്രിഡ്ജിൻ്റെ മുകളിൽ പ്രത്യേക തരം ടാറിങ് ആണ്. അപ്പോൾ അതിൻ്റെ മിസ്റ്റിക് മാറ്റ് വിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അല്ല നമ്മളെ വീഡിയോ ഒന്ന് അടിയിലേക്ക് ഒന്നു പോയാൽ കാണണ്ടോ. അപ്പോൾ രാമനാട്ടുകര ഫിനിഷിങ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ ഇനി ഫൈനൽ ടാറിങ് ലാസ്റ്റ് വരും. ഇപ്പോൾ ക്രാഷ് ബരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു. പഴയ നമ്മുടെ ഊരാളുങ്ങളുടെ ക്രാഷ് ബരിയർ കേട്ടോ, വേറെ ഡിസൈനാണ്. അതും ഇതും തമ്മിൽ ചെറിയ മാറ്റം, ചെറിയല്ല നല്ല മാറ്റം. ഊരാളുങ്കലൊന്ന് ഒന്ന് ഉഷാറാക്കിയെടുത്താണ് ക്രാഷ് ബരിയർ. ഇപ്പം ഊരാളുങ്കലെല്ലാവരും ഇതേ സെയിം ക്രാഷ് ബരിയർ ആട്ടോ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ കാസർഗോഡാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കെഎംസിയും ഇപ്പം നല്ല സ്പീഡിലാട്ടോ വർക്ക് മുന്നോട്ട് പോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോഴിക്കോട് ഭാഗം ഏകദേശം വർക്കുകളൊക്കെ അതാ പന്തിരങ്കാവ് വരെ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ വയ്യാലും ഇങ്ങനെ കാണിച്ചു തരട്ടോ. മൊത്തം ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കെഎൻആർസിയിൽ ഡിസംബർ ആകുമ്പോഴത്തേന് വർക്ക് തീർക്കുന്നു പറഞ്ഞു. അതുപോലെ നമ്മുടെ കെഎംസിയും കോഴിക്കോട് വർക്ക് എടുക്കുന്ന കെഎംസിയും വർക്ക് ഡിസംബറിലേക്ക് തീർക്കും എന്നുള്ള പ്രതീക്ഷയായിട്ട് അത് കാണുമ്പോൾ തോന്നുന്നത്. ബ്രിഡ്ജ് കണ്ടോ, കുറേ എത്രയോ 5-8 വീഡിയോ ചെയ്തിട്ടുണ്ടോ രാമനാട്ടുകര ബ്രിഡ്ജിൻ്റെ. അപ്പോൾ ഫൈനലി ഇതാ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി ആ ഭാഗത്തേക്ക് ചെറിയൊരു വർക്കുണ്ട്. അവിടെ ഇപ്പോൾ പണിക്കാരില്ല, എന്താ അറിയില്ല. അവിടെ ചെറിയൊരു ഒരു പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇനി നമുക്ക് രാമനാട്ടുകര ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ വെങ്ങളം വരെയുള്ള കാഴ്ചകൾ ഓരോരോ വീഡിയോ ആയിട്ട് എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് ഇപ്പം എല്ലാ വീഡിയോ ഒക്കെ കൂടി ഒരു വീഡിയോയിൽ കൊള്ളൂല. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം. എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്താൽ കേട്ടോ. എല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കോഴിക്കോടിൻ്റെ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർ, കോഴിക്കോട് നല്ല കേരളത്തിൻ്റെ മൊത്തം മാറ്റം കാണാൻ ആഗ്രഹമുള്ളവർ നമ്മളെ കോഴിക്കോടിൻ്റെ കാഴ്ചയിലേക്ക് വരിക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിക്കാളി. നോട്ടിഫിക്കേഷൻ ആയിട്ട് വീഡിയോ ഇങ്ങനെ വന്നോളൂ കേട്ടോ. ഇവിടെ അതാ പാലം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗമുണ്ട് വർക്ക് കഴിയാതെ അങ്ങനെ നിൽക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അത് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടി ഒരു ഒഴിവുള്ള ഒരു ഭാഗമാണ്. മൊത്തത്തിൽ ലാസ്റ്റിലേക്ക് സർവീസ് റോഡ് ഓരോ ഭാഗം ഇതുപോലെ കഷ്ടം ഇങ്ങനെ വിട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. യാത്രയിൽ പല ഐഡിയകളും ഉണ്ട് അവർക്ക് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് വർക്ക് റോഡ് സർവീസ് റോഡ് മൊത്തം ക്രാഷ് ബാരിയറൊക്കെ വാർത്ത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാർ ബുദ്ധിമുട്ടും. അവർ ഐഡിയ പൂർവ്വമായിട്ടാണ് നീങ്ങുന്നത്. അതുപോലെ ഈ ഭാഗം ഗേഡർ നമ്മുടെ അറപ്പുവ പാലത്തിൻ്റെ ഗേഡർ മൊത്തം വാർത്ത് വെച്ച സ്ഥലമാണ്. അതും ഇതുപോലെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാറിങ് ചെയ്യേണ്ട വർക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ടാറിങ് കഴിഞ്ഞ ഏരിയകളാട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്തിന് നമ്മുടെ മറ്റേ ഫ്രീ ട്രസ്സിങ് ടെക്നോളജി തന്നെ, അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കേബിൾ ഇട്ട് ടൈറ്റ് ആക്കണ ഗേഡറിൻ്റെ തറപ്പിയ പാലത്തിൻ്റെ മാറ ഗേഡർ കേട്ടോ. 130 ടണ്ണോളം വെയിറ്റ് വരുന്ന ഗേഡറാണ്. അടിപൊളി നല്ല വലിപ്പമുള്ള ഗേഡറാണ്. ഇവിടെ ആ ഫസ്റ്റ് ടാറിങ് ഒക്കെ കഴിഞ്ഞൊരു ഏരിയ കേട്ടോ. അതിന് ശേഷമാണ് ഇവർ ഗേഡർ വാർക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അതുവരെ അയിഞ്ഞിലം വരെ
സൂപ്പർ കാഴ്ച കേട്ടോ, ഫുള്ള് വർക്ക് കഴിഞ്ഞ് അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അങ്ങനെ അങ്ങോട്ട് പോകട്ടെ നമുക്ക്. അവിടുന്ന് ഒരു 100-200 ഞാൻ ഗൈഡർ വെച്ചാ ഭാഗം, അത്രയും ഭാഗം ടാറിങ് കഴിയാത്ത ചെറിയൊരു ഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ കണ്ണങ്ങളെ രണ്ട് ഭാഗം ടാറിങ് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. അവിടെ ക്രാഷ് ബരിയർ, ഡിവൈഡർ, സർവീസ് റോഡ് എല്ലാ വർക്കും കഴിഞ്ഞ സെറ്റപ്പ് ഏരിയ കേട്ടോ. ഇവിടുന്ന് നമ്മുടെ അയഞ്ഞിലം ഫ്ലൈഓവർ വരെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. വാഹനങ്ങൾ കണ്ട ചീറിപ്പായ കേട്ടോ. ഇത് ലൈനൊക്കെ ഇട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ചീറിപ്പായത് കേട്ടോ. ഇതിന് 3 ലൈന്, ഇതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു 3 ലൈന്, അതായത് ഈ സൈഡിലുള്ള ട്രാക്ക് വലിയ വാഹനങ്ങൾക്ക്, ഹെവി വാഹനങ്ങൾക്ക്, സെൻട്രലുള്ള ട്രാക്ക് അത് കാറ് അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളൊക്കെ, അതൊക്കെ കുറച്ച് സ്പീഡിൽ പോണ വാഹനങ്ങളായതുകൊണ്ട് അവർക്ക് സെൻട്രൽ. ഇത് വലിയ വാഹനങ്ങൾ അങ്ങ് സ്ലോയിലായിരിക്കും, ലോറികളൊക്കെ അധികം പോവാം, പിന്നെ ബസ്സുകളൊക്കെ, പിന്നെ ഇവിടെ കാറുകളില്ലെങ്കിൽ ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുക. അതുപോലെ ലാസ്റ്റത്തെ ട്രാക്ക് ഓവർടേക്കിന് മാത്രമുള്ള കേട്ടോ, അതിലെങ്ങനെ വാഹനങ്ങൾ കണ്ടിന്യൂ ആയിട്ട് എങ്ങനെ പോകാൻ പാടില്ല എന്നാണ് നിയമം. അപ്പം അതൊക്കെ എല്ലാവരും പാലിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ നിർത്തിയിരുന്ന വാഹനങ്ങളാട്ടോ, ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ സൈഡിലുള്ള വാഹനങ്ങൾ രാത്രി യാത്ര ഒഴിവാക്കുന്ന ഒരുപാട് വാഹന, പകൽ യാത്ര ഒഴിവാക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്, അവരൊക്കെ ഇവിടെ പോയി നിർത്തും കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചു കേട്ടോ, അവർ രാത്രിയിൽ യാത്ര ചെയ്യാനും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുകണേ. ഇവർക്കൊക്കെ വാഹനങ്ങൾക്ക് നിർത്തിയിടാൻ സർവീസ് റോഡ്, എന്തായാലും മെയിൻ റോഡിൽ ഒരു ഒഴിവുള്ള ഭാഗം ഞാൻ ഇതുവരെ കണ്ടില്ല. ഒഴിവുള്ള ഭാഗം കുറച്ച് ക്രാഷ് ബരിയറൊക്കെ വിട്ടു വാർത്തിട്ടുള്ള അങ്ങനെ ഒരു ഏരിയ കണ്ടില്ല. പക്ഷെ പറയുന്ന കേട്ടു സർവീസ് റോഡിൽ ഇവർക്കുള്ള സ്ഥലമുണ്ട്, അതായത് ഈ വാഹനങ്ങൾ സ്റ്റേ ചെയ്യാനും അതുപോലെ ബാത്റൂം സൗകര്യം അതിനൊക്കെ ഉള്ള ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അത് എവിടാന്നുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല, അതൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്തായാലും സർവീസ് റോഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ ഇതിനുള്ള സ്ഥലം, ചിലപ്പോൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇവർക്ക് ഈ മെയിൻ റോഡിൽ ഇതുപോലെ വാഹനങ്ങൾ നിർത്തില്ല എന്ന് പറഞ്ഞാൽ അപകടമാണ്, അങ്ങനെയുള്ള അനുവാദം ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്കുള്ള സ്ഥലം വേറെ തന്നെ വേണം കേട്ടോ. കാറൊക്കെ അത് പറക്കണ, കാറുകൾക്കൊരു പ്രത്യേക കൂടുതൽ സ്പീഡുണ്ടല്ലോ, അവരത് മുതലാക്കൂട്ടോ. പിന്നെ നമ്മളെ മാഹി ബൈപ്പാസ് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാഹനങ്ങളിൽ എങ്ങനെയൊക്കെ പോകുന്നതെന്നൊക്കെ നമുക്ക് അവിടെ പോയി നോക്കി കാണാട്ടോ. അടാ നമ്മുടെ സർവീസ് റോഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ, ഈ സൈഡിലൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റിൻ്റെ, അതിൻ്റെ അവിടെ ഹോൾസ് ഉണ്ടല്ലേ, വെള്ളം മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹോൾസിലേക്ക് ആ ഡ്രെയിനേജ് കേട്ടോ, ഈ ഡ്രെയിനേജിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സിസ്റ്റാണ്. അപ്പോൾ സൈഡിൽ വന്നിട്ട് അതിലങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു ടാറിങ് കൂടി വരും, ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി ഒരു ടാറിങ് വരും എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 മീറ്റർ കറക്റ്റ് ഉണ്ട് കേട്ടോ അവിടെ വീതി. 7 മീറ്റർ രണ്ട് വാഹനങ്ങൾ കഷ്ടിച്ച് വലിയ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോവാം. സർവീസ് റോഡ് വൺ വേ കേട്ടോ, ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല. അതൊക്കെ ഫൈന് കൊടുക്കാനുള്ള എല്ലാ പരിപാടിയാണ്. സർവീസ് റോഡ് ഫുള്ള് വൺ വേ ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ വന്ന് അയഞ്ഞിലം ഫ്ലൈഓവറിൻ്റെ തൊട്ടടുത്തെത്തിട്ടോ. അതുവരെ കണ്ട കാഴ്ച ഉണ്ടെങ്കിൽ ഫുള്ള് ടാറിങ് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വർക്ക് വരെ കഴിഞ്ഞ് സെറ്റപ്പായി നിൽക്കുന്നത്. അവിടെ കുറച്ച് ക്രാഷ് ബരിയർ ഇതാ, ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ അവിടെ ക്രാഷ് ബരിയർ വർക്കാണ് കേട്ടോ.
ഇതുപോലെ ഈ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് കുറച്ച് പൊങ്ങിയിട്ടാട്ടോ, ആ ഭാഗം പൊങ്ങിയിട്ടാണ് ഈ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാട്ടോ. അതെന്നുവെച്ചാൽ പയർ റോഡ് ആ ലെവലിലായിരുന്നു, ആ പയർ റോഡിൻ്റെ ലെവലിലാട്ടോ ഇപ്പോൾ സർവീസ് റോഡ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ഉണ്ടാവുക, പയർ റോഡ് എങ്ങനെയാണോ അങ്ങനെ ആട്ടോ നമ്മുടെ സർവീസ് റോഡ് പോവുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയർ ആ ഒരു നിലത്തിൻ്റെ ഒരു ഘടന ഉണ്ടല്ലോ, ഒരുപാട് വീടുകളും അങ്ങനെയൊക്കെ ആ റോഡിലേക്ക് കയറേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് താഴ്ചയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരൊക്കെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ സർവീസ് റോഡ് ഒരിക്കലും ഇതിൻ്റെ ഹൈവേയുടെ പാരലായിട്ട് അങ്ങനെ കറക്റ്റ് പോക്കില്ലട്ടോ. അത് നമ്മുടെ റോഡ് ആദ്യം എങ്ങനെ ആയിരുന്നോ അതേ ലെവലിലെ പോവുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ചെറിയൊരു കയറ്റുണ്ടായിരുന്നു വണ്ടി, ആ കയറ്റാട്ടോ ആ സർവീസ് റോഡൊക്കെ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ അയിഞ്ഞില ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ. അയിഞ്ഞിലത്തെ വീഡിയോ ഇപ്പോൾ ഇതിൽ കൊള്ളിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ സമയം നമ്മൾ ഏകദേശം ഒരു 10-12 മിനിറ്റിൻ്റെ വീഡിയോകളാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതായത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ കാഴ്ചയിൽ ഇപ്പോൾ രാമനാട്ടര മുതൽ അയിഞ്ഞിലം വരെയുള്ള കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.